ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് അതായത് ഒരു ഡാമിന്റെ മുന്നിലാട്ടോ നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മുന്നിലാണ് നമുക്ക് അറിയാൻ പറ്റില്ലേ സാധാരണ രീതിയിൽ ഒരു കോവിഡ് പശ്ചാത്തലത്തിലും ഇപ്പോ എല്ലാ ഡാമുകളും പാർക്കുകളൊക്കെ തുറന്നിട്ട് ആളുകൾക്ക് കയറാനൊക്കെ അല്ലേ നമ്മുടെ മലമ്പുഴ ഡാമൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ് എന്തായാലും നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പാർക്കൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ടുണ്ട് നമുക്ക് ആളുകളൊക്കെ ധാരാളം വിസിറ്റേഴ്സിനെ കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരു ഡാമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ പരിസരത്തുള്ള ആളുകളൊക്കെ സാധാരണ രീതിയിൽ ഒരു സന്ധ്യാസമയങ്ങളിലൊക്കെ അവിടെ വന്ന് ആസ്വദിക്കാറുണ്ട് അവിടുത്തെ ഒരു കാറ്റും തണുപ്പും കുളിരൊക്കെ ഒന്ന് വേറെ തന്നെയാണ് ഇവിടെ നമുക്ക് കുറേ ആളുകളൊക്കെ കാണാൻ പറ്റും ഹായ് എന്ത് വിശേഷം സുഖമല്ലേ ഇതൊക്കെ നിറയാറുണ്ട് പ്രളയ സമയത്തൊക്കെ നിറഞ്ഞിരുന്ന ഇപ്പൊ തുറന്നിട്ടില്ലേ അല്ലേ ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കണ്ട ഇതുവരെ ഡാമിലൊക്കെ ഒന്ന് ഇറങ്ങാതെ പോയി എങ്ങനെയാണ് അല്ലേ എന്തായാലും നമ്മൾ ഡാം കൊടുക്കാനെന്നല്ല കേട്ടോ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഈ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കാഞ്ഞിരപ്പുഴ ജംഗ്ഷനിൽ നിന്ന് വളരെ അധികം അടുത്തായിട്ട് നടക്കാവുന്ന ദൂരത്തിൽ ഒരു അടിപൊളി പ്ലോട്ടുണ്ട് ഒരു ഹൽവ കഷ്ണം പോലത്തെ ഒരു 10 സെൻറ്റും ഒരു 50 സെൻറ്റും എന്തായാലും ആ കാഴ്ചകളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പരിസരത്തിലൂടെ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഡാമൊക്കെ ഒന്ന് കണ്ടല്ലേ നമുക്ക് പാലക്കാട് വരാത്ത അല്ലെങ്കിൽ കുറേ വിദൂരതയിലുള്ള ദൂര സ്ഥലങ്ങളിലേക്കുള്ള ആളുകൾക്ക് മണ്ണാർക്കാടും മണ്ണ അതേപോലെ തന്നെ കാഞ്ഞിരപ്പുഴയും ഈ ഒരു പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ മാത്രമാണ് വന്നത് എന്തായാലും ഡാമിലൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ നല്ല തണുപ്പായിട്ട് ഒന്ന് ചാടി കുളിക്കാൻ തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു 60 സെൻറ്റ് സ്ഥലം ഉള്ളത് ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ് നമുക്കിതിനോട് ചേർന്നൊരു ക്ഷേത്രം കാണാം അതേപോലെ തന്നെ ഈ പാർക്കിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് ഒരു ഗവൺമെൻറ് സ്കൂളൊക്കെ കാണാനുണ്ട് അതിൽ വളരെയധികം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമും പരിസരവും എന്തായാലും ഈ ഒരു മനോഹരമായ പ്രദേശത്ത് മനോഹരമായ കാലാവസ്ഥയൊക്കെയുള്ള ഈ ഒരു ഡാമും പരിസരമൊക്കെ നമുക്ക് വന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മൾ സ്ഥലം വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അറിയാതെ നമ്മൾ ആ സ്ഥലം വാങ്ങിപ്പോകും അത്രയ്ക്ക് മനോഹരമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് ഇവിടെ നടക്കാവുന്ന ദൂരം തന്നെയാണ് അല്ലേ ആ ഒരു ജംഗ്ഷനൊക്കെ പാസ് ചെയ്ത് വളരെ അടുത്ത് തന്നെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ഥലം അതേപോലെ തന്നെ ഈ ഒരു പരിസരം മലനിരകളും ധാരാളം എപ്പോഴും വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ചെറിയ പട്ടണം തന്നെയാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ജംഗ്ഷൻ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്ക് പോയി നോക്കാം പ്രകൃതിയുടെ ആ ഒരു ഭംഗിയിലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പോലെ ഉണ്ട് എന്തായാലും ഈ ഒരു റോഡിനോട് ചേർന്നുകൊണ്ട് നമുക്കൊരു അടിപൊളി ഹൽവ കഷ്ണം പോലത്തെ ഒരു 10 സെൻറ്റും അതേപോലെ ഒരു 50 സെൻറ്റും ടോട്ടൽ ഒരു 60 സെൻറ് സ്ഥലം കാണാനുണ്ട് എന്തായാലും നമുക്ക് നടന്ന് നോക്കാമല്ലേ എന്തായാലും നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഒരു അതിര് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് നമുക്കിവിടെ ഒരു പുതിയൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഏകദേശം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് നമുക്കൊരു അടയാളമായിട്ട് ഇത് വേണമെങ്കിൽ പറയാം അല്ലേ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കമ്പിവേലി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു പ്ലോട്ട് വെറുതെ ഇടണ്ടെന്ന് കരുതി ധാരാളം കപ്പ വെച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ പുളക്കിഴങ്ങെന്ന് പറയാൻ പറ്റും പറയാറുണ്ടല്ലോ അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വളർന്നിരിക്കുകയാണ് കാരണം നല്ല മണ്ണാണ് കേട്ടോ ഒരു ഡാമിൻ്റെ പരിസരമല്ലേ അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല നല്ലൊരു കാലാവസ്ഥ കൂടിയാണ് ഇവിടെ നമ്മൾ സാധാരണ അട്ടപ്പാടൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കുളിരും തണുപ്പൊക്കെ അല്ലേ അത് വേണ്ടോളം ഇവിടെ ഉണ്ട് അതായത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഒരു ഡാമിൻ്റെ പരിസരത്ത് ആ തലയുരുത്തി നിൽക്കുന്ന ആ ഒരു മലനിരകളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അതിനോട് ചേർന്നുകൊണ്ട് നമുക്ക് നമ്മൾ ശരിക്കും യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഡാമും പരിസരമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എന്തായാലും ആ ഭാഗത്തും ധാരാളം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉള്ള അതായത് റോഡിൻ്റെ നമ്മളൊരു പോസ്റ്റ് അവിടെ നിന്ന് കാണിച്ചായിരുന്നല്ലോ അല്ലേ അവിടെ നിന്ന് ഇത്രയും ദൂരം നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതുവഴി ഒന്ന് കയറി നോക്കാം അല്ലേ പുളൊക്കെ പറിക്കാനായിട്ടാ ഒന്ന് മാന്തി നോക്കിയാലേ വരണില്ല എന്തായാലും പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കാണാം നിരന്നൊരു ഭൂമിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൃഷിക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും വളരെ നിരപ്പുള്ള ഒരു സ്ഥലം തന്നെയാണ് സാധാരണ രീതിയിൽ മലമ്പ്രദേശങ്ങളിലൊപ്പം ഉയർന്നതും താന്നതുമായ ചെരുവുള്ളതൊക്കെയായിട്ടുള്ള ഭൂമികൾ കാണാറുണ്ടെങ്കിലും ഇത് വന്നിട്ട് നമുക്ക് ഈ ഒരു 50 സെൻറ് സ്ഥലം വളരെ നിരപ്പായ രീതിയിൽ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ തെങ്ങുകൾ കാണാം കേട്ടോ നല്ല ഉയരത്തിലുള്ള ഏകദേശം നിറയെ തെങ്ങുണ്ടോ 1, 2, 3, 4 ധാരാളം തെങ്ങുകളുണ്ട് എണ്ണം കഴിയുന്നില്ല എന്തായാലും പിന്നെ അതിമനോഹരമായ പ്രദേശം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കിവിടെ ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയും അത്രയ്ക്ക് രസമാണ് ഇവിടെ കാണാൻ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അതിര് നമുക്കിങ്ങനെ ചുറ്റും കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട് എന്തായാലും 50 സെൻറ് സ്ഥലം നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു സ്ഥലം അതേപോലെ ഇതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്കൊരു അടിപൊളി 10 സെൻറ് സ്ഥലം കൂടെ ഉണ്ട് രണ്ടും കാണിച്ചിട്ട് നമുക്ക് വില പറയാം അല്ലേ
എന്തായാലും നമ്മുടെ ഈ ഒരു കാഞ്ഞിരപ്പുഴ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് പോവില്ല. ഇവിടുത്തെ ഈ ഒരു കാറ്റും കുളിരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആസ്വദിച്ച് നമ്മൾ ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണും. സ്വാഭാവികമായിട്ടും നമുക്ക് ഡാമും ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. എന്തായാലും ഹായ്, എന്താ വിശേഷം? സുഖമല്ലേ? എൻ്റെ പേര് സിനാല്ലേ. സിനാൻ, ഇവിടെ സ്കൂളൊക്കെ അടുത്തുണ്ടോ? താഴെ സ്കൂളുണ്ട് അല്ലേ? സർക്കാർ സ്കൂളുണ്ട്. മദ്രസ പള്ളിയൊക്കെ? മദ്രസ ഉണ്ട്. നിങ്ങളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്? ഇപ്പൊ നടക്കാവുന്ന ദൂരത്തിൽ സ്കൂൾ മദ്രസ ഒക്കെ ഉണ്ട്. ശരിക്കും മണ്ണാർക്കാട് ഇന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയാണ്, വലിയൊരു ടൗൺ ആയിട്ട് കാണുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ധാരാളം ആൾക്കാർ വരാറുണ്ട്. റോഡ് പണിയൊക്കെ. എന്താ പേര്? നിഷാന. എന്റെ പേരറിയോ? നിഷാദ്. നിഷാന പഠിക്കണ്ടോ? എത്ര പഠിക്കണേ? അതെ. ശരി ശരി ശരി. എന്താ പിന്നെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമുക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇവിടെ വരാൻ പോകണ്ടോ? ഏഹ്, കളിക്കാനൊക്കെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ? എവിടെയെങ്കിലും ടീമൊക്കെ ഉണ്ടോ? ഫുട്ബോൾ ടീമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയൊരു 10 സെന്റ് കൂടി കാണിക്കാണ്ട് അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വില പറയാം കേട്ടോ. ഈ കാണുന്ന തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ഇതിനോട് ചേർന്ന് കൊണ്ടല്ലേ. ഒരു 10 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിന്ന് കാണാം. ഇതേപോലെ തന്നെ ധാരാളം നമ്മൾ സ്ഥലം വെറുതെ കിടക്കണ്ടെന്ന് കരുതിയിട്ട് കപ്പ ചെടികളൊക്കെ വെച്ച് അങ്ങനെ നിറച്ചിരിക്കുകയാണ്. ഇവിടെയും ഇഷ്ടംപോലെ നല്ല ഇടത്തൂർന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 10 സെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അതിരി ഒന്ന് കാണാൻ പറ്റും. ഒരു മനോഹരമായ ഒരു വീട് നമുക്ക് ഈ ഒരു പരിസരത്ത് കാണാണ്ട് ആ വീടിനോട് ചേർന്ന് കിടക്കുന്നത് അല്ലേ. നമ്മൾ ആ ഒരു ചെടിയൊക്കെ ഇങ്ങനെ വീടിൻ്റെ മുകളിലേക്ക് പടർന്നിരിക്കുകയാണ്. ഫാഷൻ ഫോട്ടോ നല്ല രസമാണ് കാണാൻ. എന്തായാലും ആ ഒരു നീലാകാശവും ആ ഒരു തെങ്ങുകളൊക്കെ നിൽക്കുന്ന ഈ ഒരു പരിസരം ശരിക്കും പറഞ്ഞാൽ ആരും കണ്ടാൽ നോക്കി നിന്നു പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം അല്ലേ. എന്തായാലും ഈ ഒരു 10 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ വളരെ ചതുരത്തിൽ തന്നെയാണ് കിടക്കുന്നത്. നേരെ ഒരു വീട് വെക്കാനും അതേപോലെ നമുക്കിപ്പോൾ നിലവിലെ തെങ്ങുകൾ മാത്രമാണ് കാണാനുള്ളത്. ഈ കപ്പയൊക്കെ മാറ്റിയാൽ നമുക്കൊരു വീടൊക്കെ പണിയുന്ന സമയത്തിൽ ധാരാളം മാവിൻ ചെടികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തൈമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ അതിമനോഹരം തന്നെയായിരിക്കും എന്തായാലും കാണാൻ. അപ്പോൾ ഒരു വീടിന് അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു 10 സെന്റ് സ്ഥലം. അതേപോലെ ഒരു 50 സെന്റ് സ്ഥലവും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിസരം ഒരു മുകളിൽ നിന്നൊന്ന് കണ്ടാൽ വളരെ നന്നായിരിക്കും. നമുക്ക് നോക്കാമല്ലേ. എന്തായാലും നമ്മൾ ഈ ഒരു പരിസരമൊക്കെ ചുറ്റി നടന്ന് കണ്ടല്ലോ അല്ലേ. എന്തായാലും നമുക്കിവിടെ ഈ ഒരു മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സീനറി തന്നെയാണ് കാണാനുള്ളത് അല്ലേ. ആ ഒരു നമ്മളെ ആ ഒരു പ്ലോട്ട് മാത്രമല്ല, അതിൻ്റെ ആ ഒരു പരിസരമൊക്കെ കാണാൻ തന്നെ നല്ല ചന്തമാണ്. എന്തായാലും ധാരാളം വീടുകളിൽ ഇടത്തൂർന്ന് വീടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് താമസിക്കാൻ അനുയോജ്യമായ വളരെ നല്ല ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു ടൗണിൽ നിന്നുള്ള യാതൊരു ബഹളം ഇവിടെ കേൾക്കാനില്ല അല്ലേ. വളരെ ശാന്തമാണ് ഈ ഒരു പ്രദേശം. എന്തായാലും പ്രകൃതിയുടെ ആ ഒരു കാക്കകളുടെ കരച്ചിലും കിളികളുടെ ആ ഒരു സൗണ്ടൊക്കെ അത് മാത്രമേ നമുക്കുള്ളൂ. എന്തായാലും കേട്ടാൽ വീണ്ടും കേൾക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ കണ്ടാൽ വീണ്ടും കാണാൻ തോന്നുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കാണാനുള്ളത്. നമ്മൾ ആ ഒരു കാഞ്ഞിരപ്പുഴ ഡാം ആ ഒരു പരിസരമൊക്കെ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ വളരെയധികം നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. സാധാരണ രീതിയിലല്ലേ നമ്മൾ മലമ്പുഴ ഗാർഡനിലും മലമ്പുഴ ഡാമിലൊക്കെ ആളുകൾ വന്നിരിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മണ്ണാർക്കാടിനെ സംബന്ധിച്ച് മണ്ണാർക്കാട്ടുകാർ അതേപോലെ പെരിന്തൽമണ്ണിലൊക്കെ വരുന്ന ആളുകൾ വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമും ആ ഒരു പരിസരവും. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒരു 50 സെന്റ് സ്ഥലമാണ് നമ്മൾ കാണിച്ചാൽ 50 സെന്റ് സ്ഥലം ഇവിടെയും ഒരു 10 സെന്റ് സ്ഥലം ഓപ്പോസിറ്റ് ചെയ്യണം. ഇത് നമുക്ക് എന്തിനും അനുയോജ്യമാണല്ലേ. നമ്മളൊരു വീട് വയ്ക്കാൻ മാത്രമല്ല പ്രസൻറ്റ് ചെയ്യുന്നത്, സാധാരണ രീതിയിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ ഫ്ളാറ്റുകളും റിസോർട്ടുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ നിർമ്മിക്കാൻ പറ്റും. നമ്മൾ ആളുകളൊക്കെ വിസിറ്റേഴ്സ് വന്ന് ചില ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് താമസ സൗകര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ടൗണിൻ്റെ ബഹളത്തിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹട്ടുകളൊക്കെ നിർമ്മിച്ച് അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളി സൗകര്യങ്ങൾ പറഞ്ഞാൽ 2 പള്ളിയാണ് അടുത്തടുത്തായിട്ടുള്ളത്. ഒരു നമസ്കാര പള്ളിയുണ്ട്, ഒരു ജുമാ പള്ളിയുണ്ട്. അതേപോലെ തന്നെ ചർച്ച് നമ്മൾ വരുന്ന വഴി തന്നെയാണ് കണ്ടത് അല്ലേ. അതേപോലെ അമ്പലങ്ങൾ ധാരാളമാണ്. നമ്മൾ മണ്ണാർക്കാട്ടിൽ നിന്ന് പാലക്കാട് ഈ ഒരു കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് എത്തുന്ന ആ വഴിയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും മറ്റ് ധാരാളം ക്ഷേത്രങ്ങളുടെ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി കൂടുതലൊന്നും നീട്ടിക്കൊണ്ടുപോകാനില്ല. നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു 50 സെന്റും അതേപോലെ ഇവിടെ നോക്കിയാൽ നമ്മുടെ താഴേക്ക് ഈ ഒരു 10 സെന്റ് ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റുമല്ലോ അല്ലേ. ഇതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എത്രയ്ക്ക് മനോഹരമായ, നമുക്ക് സാധാരണ പറയാറുള്ള പോലെ ഹലുവ കഷ്ണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പല പ്രദേശങ്ങളിൽ. ഈ ഒരു നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ ഒരു ഹലുവ കഷ്ണം പോലത്തെ ഒരു 10 സെന്റ് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇത്ര മനോഹരമായ ഒരു പ്രദേശത്തുള്ള ഈ ഒരു 60 സെന്റ് സ്ഥലം നിങ്ങൾ
നിങ്ങൾക്ക് 10 സെന്റ് ആയിട്ട് വാങ്ങിക്കാം അതല്ലെങ്കിൽ 50 സെന്റ് ഒരുമിച്ച് വാങ്ങിക്കാം അതല്ല ആവശ്യമാണെങ്കിൽ നമ്മൾ അതിനെ പകുത്ത് 25 അങ്ങനെ ആക്കിട്ടും കൊടുക്കാൻ കഴിയും എന്തായാലും എങ്ങനെ വാങ്ങിക്കാനെങ്കിലും ഈ ഒരു സ്ഥലത്തിനെ ഒരു കണ്ണായ സ്ഥലത്തിനെ വിലയായിട്ട് ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിനെ 2 ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് തികച്ചും ന്യായമായ ഒരു വില തന്നെയാണ് കാരണം കന്നിരപ്പുഴ ടൗണിനെ സംബന്ധിച്ച് ഇവിടത്തെ ഒരു പരിസര അറിയുന്ന ആളുകൾ ഒരിക്കലും വില കൂടുതലാണെന്ന് പറയില്ല കാരണം അത്രയ്ക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ വന്ന് താമസിച്ചവർ ഒരിക്കലും ടൗണിലേക്കൊന്നും ചേക്കേറില്ല കാരണം അത്രയ്ക്ക് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന അതേപോലെ ശരീരത്തിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ അല്ലേ നമ്മളൊരു ഓക്സിജനൊക്കെ ഇവിടെ നിന്ന് വന്ന് നമുക്ക് ആ ഒരു തണുപ്പും ആ ഒരു കാറ്റൊക്കെ കിളുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടൗണിൽ നിന്ന് ഡിഫറൻറ്റാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ പരിസരം എന്നുള്ളത് എന്തായാലും നമ്മൾ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണ് ഈ ഒരു പരിസരത്ത് വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ പറഞ്ഞു തന്നൊരു സംശയമുണ്ട് സാധാരണ രീതിയിൽ നീട്ടി നീട്ടി കൊണ്ടുവരുന്ന ആളുകൾ പറയാറുണ്ട് എങ്കിലും സന്തോഷം വരും നമുക്ക് കണ്ട നേരിൽ കണ്ട കാഴ്ചകൾ പറയാതിരിക്കാൻ വയ്യ അല്ലേ അപ്പോൾ എന്തായാലും കാഞ്ഞിരപ്പുഴ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലോട്ടൊക്കെ ഒന്ന് കാണണം അതേപോലെ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് സംസാരിക്കാം യാതൊരു ഇടനിലക്കാരില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു സുഹൃത്താണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ഷെയർ ചെയ്യാം വിദേശത്തുള്ള നമ്പറാണ് 0097150214 3196 ഇതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഓക്കെ നിങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചാറ്റ് ചെയ്യാം വാട്സപ്പ് കോൾ ചെയ്യാം അതേപോലെ സാധാരണ രീതിയിൽ ഞാൻ പറയാറുള്ള എൻ്റെ നമ്പർ കൂടി ഷെയർ ചെയ്യാം നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 999546114 നമ്പർ ഒന്നുകൂടെ പറയാം 9995461414 ഇതാണ് നമ്പർ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബൈ ബൈ